ഐപാഡ് ഒക്കെ കൊണ്ടാണ് പോകുന്നത്. എവിടെ പോന്നേ? ഹോസ്പിറ്റലിൽ പോവാൻ എന്തിനാ ഐപാഡ്? ആ എന്നാ പൊക്കോ, തട്ടി വീഴല്ലേ. ഇന്നിവിടെ ഭാരത് ബന്ധം എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയുള്ള പോക്ക. ഇയാളെ നെറ്റ് ഇതുവരെ കട്ടായില്ലേ? അമ്പടവില്ല. എങ്ങോട്ടാ പോന്നേ? ഡോക്ടറെ അടുത്തോ? എന്തിനാ? ദാതെ പിടിച്ച് പഞ്ചറാക്കിയാണ്. ഓക്കെ, ഇന്നിവിടെ ഭാരത് ബന്ധം സംഭവിക്കുക. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അറിയാം. പുറത്തോട്ട് വണ്ടിയൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? ഏപ്രിൽ മാസം ആവാൻ പോകുന്നു. ഭയങ്കര ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മാസം ഇവിടെ നല്ല ചൂടായിരിക്കും. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഇതാണ്. ഇവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമ്പോൾ പിന്നെ അത് യൂസ്ഡ് ആവും. ഇന്നിപ്പോൾ ദാണ്ട ഇവിടെ എങ്ങും ആരുമില്ല. അല്ലെങ്കിൽ ഇതൊരു പിന്നെ അകത്തെ ഉള്ളൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങും അധികം ആളുകൾ കാണില്ല. പക്ഷെ ഇന്ന് ഭാരത് ബന്ധമായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊന്നും തടയൊന്നും തോന്നുന്നില്ല. ഇവിടെ ബൈക്കുകളും ബാക്കിയുള്ള വണ്ടികളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ പൊതുവേ വേറെ ബസ്സോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. മൊത്തത്തിൽ പിന്നെ ബന്ദിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. ഇവിടെ ടൗണിൽ കടകളെല്ലാം അടച്ച് കിടക്കുകയാണ്. പ്രൈവറ്റ് വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സോ അങ്ങനെയുള്ള ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലേക്കാണ് വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവാറില്ല. ഇന്ന് അവധിയായോണ്ടാണെന്ന് തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണെന്നുണ്ട്. ഇവിടെ പൊതുവേ മറ്റുള്ള ഹോസ്പിറ്റലുകളേക്കായി തിരക്ക് കുറവാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് കേട്ടു എല്ലാത്തിനും. പക്ഷേ ഇവിടെ തിരക്ക് കുറവാണ്. ഇവിടാണ് നമ്മൾ PCR ടെസ്റ്റ് എടുക്കാനൊക്കെ വരുന്നത്. ഞാൻ അപ്പോഴത്തെ പാർക്ക് ചെയ്യാം, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിവിടെ എന്തോ മോളെ, ഇവിടെ നെറ്റൊന്നും ഇല്ല അതിനകത്ത്. നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. പക്ഷെ വെയിലുണ്ടെന്നേ ഉള്ളൂ. ദിവ്യ അവിടെ ഡോക്ടറെ കാണുന്ന സമയം കൊണ്ട് എനിക്ക് PCR ടെസ്റ്റ് എടുക്കാൻ പോവാ അല്ലേ മോളെ. വാ ആദ്യം കിട്ടാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇതിലേ വാ, വാ, പതുക്കെ കൈ പിടി. വെയിലുണ്ട്, പെട്ടെന്ന് കുട എടുത്തോ, കുട എടുത്തോ. ആ ഭയങ്കര ചൂടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? ചൂടാ, ചൂട് ഊതി കളയുന്നോ? ആ ചേച്ചിയും അനിയനും കൂടെ കുടയിൽ വാ. മോനെ ചേച്ചിയുടെ കൈ പിടി, അല്ലേ വെയിലും ഉള്ളു. അപ്പോൾ അങ്ങോട്ട് പൊക്കോ, അങ്ങോട്ട് പൊക്കോ. ഞങ്ങളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. വെസ്റ്റ് ഫോർട്ടിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. അവിടെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് PCR എടുക്കുന്നത്. ഇപ്പോൾ ഒരു കുട മാത്രം നടന്നു വരുന്ന പോലെ ഉണ്ട്. നന്ദൂട്ടി എങ്ങനെ കുനിഞ്ഞതി കയറുന്നേ മോനെ? പൊക്കോ, മുമ്പോട്ട് പൊക്കോ മോനെ. ചേച്ചിക്ക് ഇവിടെ കൊടുക്ക്. ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴേ നമുക്ക് ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു ഗണപതിയുടെ അമ്പലം. ബേബി ഡോഗ് എവിടാ? അവിടെ. അത് ഹോസ്പിറ്റൽ അല്ലേ, പിന്നെ അവിടെ എങ്ങനെ ബേബി ഡോഗ്? ഇത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഒരു സ്ഥലത്തു കൂടാണ് PCR എടുക്കാൻ പോകേണ്ടത്. ഇതിലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കരുത് കേട്ടോ. PCR എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു റെസീപ്റ്റ് എമർജൻസി എന്ന് മേടിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഗുഡ് ഗേളും ഗുഡ് ബോയ് ആണല്ലോ. ഓ, അവിടെ ചെന്ന് ഇത് ചെയ്തു. എന്തോ PCR ഇത് ചെയ്തു. ഇവിടെ അവിടുത്തെ കണക്കല്ല, വായിൽ നിന്നും മൂക്കിൽ നിന്നും എടുക്കും. ചെറുതായിട്ട് കണ്ണ് അറിഞ്ഞു. രണ്ടുപേരും പോസ് ചെയ്യുവാണല്ലോ.
എന്താ പരിപാടി? എന്താ വെയിറ്റ് ചെയ്യുന്നെന്താ? ആദ്യം കൂട്ടാന് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങള് ഞാനും ആദികുട്ടനും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ തോ ഓടി പോന്നു. ആദി വണ്ടി വരും. ഇപ്പം എന്താണെന്നറിയത്തില്ല, വെയിൽ ഇത്തിരി ഒന്ന് താന്നിട്ടുണ്ട്, ഒരു മഴക്കാറ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചൂടിന് ഇത്തിരി ശമനമുണ്ട്. അപ്പം ആദി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ആദി അകത്ത് കയറി പോന്നോ? അകത്ത് കയറി പോന്നോ? നമുക്ക് വീട്ടിൽ പോയാലോ? അമ്മ വരണോ? ഓക്കെ, എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിനെ എവിടുന്ന് കിട്ടി? ഇതിനെ കാണിക്കണ്ടേ നമുക്ക് ഡോക്ടറിനെ? അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്നു. പക്ഷെ ആദികുട്ടൻ മാത്രം പിണങ്ങിയിരിക്കുക. എന്ത് പറ്റി ആദികുട്ട പിണങ്ങിയെ? പറ, അതെല്ലാം എടുത്തിട്ട് പോക്കുക മോളെ. ഓനെ അച്ഛ വണ്ടി ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. പൊക്കോ പൊക്കോ, പെട്ടെന്ന് പോയി കുളിക്കിട്ടോ. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അംഗമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജിത്ത് സൈനിങ് ഓഫ്. ബൈ ബൈ.